ഹലോ ഐ ഗൈസ് ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ രാംചാറിനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്യുന്ന ഗെയിം ചേഞ്ചർ എന്ന സിനിമയിലെ പ്രൊമോ സോങ്ങ് പുറത്തിറങ്ങിയിരിക്കുകയാണ് നല്ല മികച്ച അഭിപ്രായവും നല്ല റെസ്പോൺസും ആണ് യൂട്യൂബിൽ നിന്നൊക്കെ ലഭിക്കുന്നത് ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമയിൽ രാംചാറിനെ കൂടാതെ എസ് ജെ സൂര്യ അതുപോലെ കെ ആർ അഡ്വാനി അഞ്ജലി ശ്രീകാന്ത് ജയറാം പ്രകാശ് രാജ് എന്നിവരൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് സിനിമ ഈ വരുന്ന ഡിസംബർ ഇരുപതിനാറ് റിലീസ് ചെയ്യുന്നത് നാനൂറ്റി അമ്പത് കോടി രൂപയാണ് ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ മ്യൂസിക് എസ് തമാനാണ് എഡിറ്റിംഗ് ഷംബീർ മുഹമ്മദാണത് അടുത്തൊരു അപ്ഡേറ്റ് മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഗുമസ്തൻ എന്ന സിനിമയെക്കുറിച്ചാണ് ഈ സിനിമ രണ്ട് ദിവസം മുമ്പാണ് പുറത്തിറങ്ങിയത് പക്ഷേ ഈ സിനിമയ്ക്ക് നല്ലൊരു റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് നല്ലൊരു മികച്ചൊരു ത്രില്ലർ സിനിമയാണിത് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് അമൽ കെ ജോബിയാണ് റിയാസ് ആണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നല്ലൊരു മികച്ച അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത് ഈ സിനിമയിൽ ദിലീഷ് പോത്തൻ അതുപോലെ ബിബിൻ ജോർജ് കൈലാഷ് ഷാജു ശ്രീധർ ജെയ്സ് ജോസഫ് അസീസ് തടുമങ്ങാട് മക്ബൂൽ സൽമാൻ എന്നിവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നല്ലൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ് അപ്പോൾ എല്ലാവരും പോയി ടിയേറ്ററിൽ പോയി കാണുക അടുത്തൊരു അപ്ഡേറ്റ് അർജുൻ അശോകൻ അതുപോലെ ബാലു വർഗീസ് അനശ്വര രാജൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുടെ മോഷൻ പോസ്റ്റർ ഇന്നലെ സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു നല്ല മികച്ച അഭിപ്രായവും നല്ല മികച്ച റെസ്പോൺസാണ് പോസ്റ്ററിനും കാര്യങ്ങളിലൊക്കെ ലഭിച്ചത് ചിത്രം ഈ അടുത്ത് തന്നെ റിലീസ് ഉണ്ടാവുമെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അടുത്ത അപ്ഡേറ്റ് വിനായകൻ അതുപോലെ സുരാജ് ഞറവോഡിനൊക്കെ പ്രധാന കഥാപാത്രമാക്കി പ്രേം ശങ്കർ സംവിധാനം ചെയ്യുന്ന തെക്ക് വടക്കെന്ന സിനിമയെ പറ്റിയാണ് ഈ സിനിമ ഈ വരുന്ന ആഴ്ചയാണ് റിലീസ് ചെയ്യുന്നത് ഒക്ടോബർ നാലാം തീയതിയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യുന്നത് എസ് ആണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സാം സി എസ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സിനിമ വലിയൊരു ഒരു അടിപൊളി ഒരു കോമഡി സിനിമയായിട്ടാണ് ഈ സിനിമ ഒരുങ്ങുന്നത് അപ്പോൾ എല്ലാവരും നല്ലൊരു കോമഡി ഫിലിമൊക്കെ ആണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണുക അടുത്തൊരു വാർത്ത കാർത്തി അതുപോലെ അരവിന്ദ് സ്വാമി എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ പ്രേംകുമാർ സംവിധാനം ചെയ്ത മെയ് അഴകൻ എന്ന സിനിമയെ പറ്റിയാണ് ഈ സിനിമ മിനിയാന്നായിരുന്നു റിലീസ് ചെയ്തത് നല്ലൊരു മികച്ച അഭിപ്രായവും നല്ലൊരു മികച്ച റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഈ സിനിമ നല്ലൊരു റെസ്പോൺസൊക്കെയാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസും അത് കാര്യങ്ങളൊക്കെ ഞാൻ ലഭിക്കുന്നുണ്ട് നല്ലൊരു ഫീൽ ഗുഡ് നല്ലൊരു അടിപൊളി ഫീൽ ഗുഡ് സിനിമയായിട്ടാണ് ഈ സിനിമേനെല്ലാവരും എല്ലാവരുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സൂര്യ ജ്യോതിക എന്നിവർ ചേർന്നാണ് ഈ സിനിമയിൽ കാർത്തി അതുപോലെ അരവിന്ദ് സ്വാമിനെ കൂടാതെ രാജ്കിരൺ ശ്രീ ദിവ്യ ജയപ്രകാശ് ശരൺ ശക്തി എന്നിവരൊക്കെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഗോവിന്ദ് വസന്തയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ദേവര എന്ന സിനിമയെ പറ്റിയാണ് സിനിമയിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് റിവ്യൂ ആണ് അങ്ങനെ പോസിറ്റീവോ അങ്ങനെ തീരെ നെഗറ്റീവോ ഒന്നുമല്ല ഒരു ആവറേജ് ഫിലിമായിട്ടാണ് എല്ലാവരും റെസ്പോൺസും റിവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത് സിനിമയിൽ ജൂനിയർ എൻ അതുപോലെ ജാൻവി കപൂർ സെയ്ഫ് അലി ഖാൻ അതുപോലെ ഷൈൻ ടോം ചാക്കോ മലയാളത്തിൽ നിന്നും ഷൈൻ ടോം ചാക്കോയും ഈ സിനിമയിലെ ഒരു ഭാഗമാകുന്നുണ്ട് പിന്നെ മുരളി ശർമ്മ എന്നിവരൊക്കെയാണ് സിനിമയുടെ ബഡ്ജറ്റ് മുന്നൂറ് കോടിയാണ് പിന്നെ ആണ് മ്യൂസിക് ചെയ ചെയ്തിരിക്കുന്നത് ശിവയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ടോട്ടലി ഒരു മിക്സഡ് റിവ്യൂ ആണ് സിനിമയ്ക്ക് വരുന്നത്